നമസ്കാരം. ഇന്ന് ഗാന്ധി ജയന്തി. ഭാരതത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവസാന പാദങ്ങൾ മുതൽക്ക് സ്വതന്ത്ര ഇന്ത്യ കെട്ടിപ്പടക്കുന്നതുവരേക്കും മാത്രം ഒതുക്കി നിർത്താവുന്നതല്ല മഹാത്മാഗാന്ധി എന്ന വിശ്വവ്യക്തിത്വത്തിന്റെ പ്രസക്തി. ഒരു രാഷ്ട്രതന്ത്രജ്ഞനതിലുപരി ഭാരതത്തിന്റെ സുദീർഘമായ ഭാവിയെയും സർവോത്മുഖമായ വികസനത്തെയും പറ്റി വിശാലമായ സ്വപ്നം കാണുവാനും സുവ്യക്തമായ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുവാനും ഗാന്ധിജിക്ക് സാധിച്ചു. ഗാന്ധിയൻ ദർശനങ്ങൾ ഇന്നും ലോകം മുഴുവൻ പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോഴും ഗാന്ധി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ്, ശുചിത്വം തുടങ്ങിയ ഭാരതത്തിന്റെ ആത്മഭാവത്തോട് ചേർന്ന് നിൽക്കുന്നതും ഇവിടുത്തെ പ്രകൃതിയോടും സമൂഹത്തോടും നീതി പുലർത്തുന്നതുമായ പദ്ധതികൾ, ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സ്വച്ഛ ഭാരത് പോലെയുള്ള പദ്ധതികളിലൂടെ നാം ഇന്നും വിജയപഥത്തിൽ എത്തിച്ചു കഴിഞ്ഞു. ഭാരതത്തിന്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന അദ്ദേഹത്തിന്റെ വീക്ഷണത്തിലേക്ക് സ്വാതന്ത്ര്യാനന്തരം 6 പതിറ്റാണ്ടുകൾക്കിപ്പുറം നാം പൂർണ്ണമായും എത്തിച്ചേർന്നിട്ടില്ല എന്നത് ഒരു വസ്തുതയെ അവശേഷിക്കുമ്പോഴും ഗാന്ധിയൻ ദർശനങ്ങളുടെ സാക്ഷാത്കാരം വിദൂരമല്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്ന് സ്വച്ഛ ഭാരത് അഭിയാൻ ദിവസമായും രാജ്യം ആഘോഷിക്കുന്നുണ്ട്. എന്താണ് സ്വച്ഛ ഭാരത് മിഷൻ? 2014 ഗാന്ധിജയന്തി ദിനത്തിൽ വൃത്തിയും വെടിപ്പുമുള്ള ഇന്ത്യ എന്ന സന്ദേശവുമായി ഭാരത സർക്കാർ നടപ്പാക്കുന്ന പഞ്ചവത്സര പദ്ധതിയാണ് സ്വച്ഛ ഭാരത് മിഷൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ സംഘടനകളുടെയും വ്യവസായ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടിയുടെ ഭാഗമായി ആദ്യമായി ഗാന്ധിജയന്തി ദിനം പ്രവൃത്തി ദിവസമായി മാറി. വർഷത്തിൽ 100 മണിക്കൂർ ശുചിത്വത്തിന് വേണ്ടി സ്വമേധയാ ജോലി ചെയ്യുമെന്ന കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രതിജ്ഞ, 31 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർ അവധി ദിനത്തിൽ ഓഫീസിൽ ഹാജരായി വൃത്തിയാക്കൽ മഹായജ്ഞത്തിൽ ഏർപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ ലക്ഷ്യം വെച്ചു. രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയിൽ പുഷ്പാർച്ചന നടത്തി ഡൽഹി വാൽമീകി സദനിലേക്കുള്ള റോഡുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൃത്തിയാക്കി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്വച്ഛ ഭാരത് മിഷൻ ആസ്പദമാക്കി കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതിയാണ് ശുചിത്വ മിഷൻ. സ്വച്ഛ ഭാരത് പദ്ധതിക്ക് തുടക്കമിട്ട് നടത്തിയ പ്രസംഗത്തിൽ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു, 2019 മഹാത്മാഗാന്ധിയുടെ 180th ജന്മവാർഷികത്തിൽ അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും നല്ല സ്നേഹോപഹാരം ശുചിത്വമാർന്ന ഇന്ത്യ ആയിരിക്കും. 2014 ഒക്ടോബർ 2 രാജ്യവ്യാപകമായി സ്വച്ഛ ഭാരത് പദ്ധതിക്ക് തുടക്കമിട്ടത്. മന്ദർമാർഗ് പോലീസ് സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നേരിട്ട് ശുചിത്വ പ്രവർത്തനത്തിൽ പങ്കാളിയായി. മാലിന്യം വൃത്തിയാക്കാൻ ചൂലെടുത്ത് രംഗത്തെത്തിയ പ്രധാനമന്ത്രി സ്വച്ഛ ഭാരത് ഒരു ബഹുജന മുന്നേറ്റമാക്കി തീർക്കുകയും മാലിന്യം അലക്ഷ്യമായി തള്ളുകയോ തള്ളാൻ അനുവദിക്കുകയോ ചെയ്യരുതെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അദ്ദേഹം കൂടുതൽ പേരെ സ്വച്ഛ ഭാരത് പദ്ധതിയുടെ ഭാഗമാക്കാൻ ക്ഷണിക്കുകയും ചെയ്തു. രാജ്യം ശുചിയാക്കാനുള്ള ആഹ്വാനത്തിലൂടെ ദേശീയ തലത്തിൽ അതിനായുള്ള ഒരു പ്രസ്ഥാനം തന്നെ രൂപപ്പെട്ടു. ഇക്കാര്യത്തിൽ പൗരന്മാരുടെ സജീവമായ പങ്കാളിത്തം ഉറപ്പാക്കാൻ സാധിച്ചതോടെ ഗാന്ധിജിയുടെ സ്വപ്നത്തിലേക്ക് രാജ്യം നടന്നെടുക്കുകയാണ് ചെയ്തത്. വാരണാസിയിലും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി മുന്നിട്ടിറങ്ങി. അസ്ഥിക്കട്ടിൽ കൈക്കോട്ടുമായാണ് പ്രധാനമന്ത്രി പ്രത്യക്ഷപ്പെട്ടത്. സ്വച്ഛ ഭാരത് അഭിയാനുമായി സഹകരിക്കുന്ന നാട്ടുകാരും അദ്ദേഹത്തോടൊപ്പം ചേർന്നു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ ശുചിത്വ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും പട്ടാളക്കാരും ബോളിവുഡ് നടന്മാരും കായിക താരങ്ങളും വ്യവസായികളും ആത്മീയ നേതാക്കളും ഉൾപ്പെടെ എല്ലാവരും ഈ മഹാദൗത്യത്തിനായി ഒന്നിച്ചു. ഗവൺമെന്റ് വകുപ്പുകളും എൻജിഒകളും പ്രാദേശിക ജനസമൂഹവും സംഘടിപ്പിച്ച ശുചീകരണ ദൗത്യങ്ങളിൽ 10 ലക്ഷക്കണക്കിന് പേർ പങ്കാളികളായി. ശുചിത്വ ബോധവൽക്കരണത്തിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാടകങ്ങളും സംഗീതാവിഷ്കാരങ്ങളും അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചലച്ചിത്ര താരങ്ങളും ടിവി താരങ്ങളും ഇത്തരം പരിപാടികളുമായി സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. പ്രമുഖ താരങ്ങളായ അമിതാഭ് ബച്ചൻ, അമീർ ഖാൻ, കൈലാഷ് ഖേർ, പ്രിയങ്ക ചോപ്ര തുടങ്ങിയവരും സാബ് ടിവിയിലെ താരക് മെഹ്ത ക ഉലത് ചഷ്മ ഷോയിലെ മുഴുവൻ അണിയറ പ്രവർത്തനം സ്വച്ഛ് ഭാരത് അഭിയാന്റെ വിജയത്തിന് രംഗത്തിറങ്ങി. സച്ചിൻ ടെണ്ടുൽക്കർ, സാനിയ മിർസ, സൈന നെഹ്വാൾ, മേരികോം തുടങ്ങിയ താരങ്ങളും പ്രശംസനീയമായ പങ്കാണ് സ്വച്ഛ് ഭാരത് പദ്ധതിക്കായി നിർവഹിച്ചത്. സ്വച്ഛ ഭാരതിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാവരെയും തന്റെ പ്രതിമാസ റേഡിയോ പ്രഭാഷണമായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ആവർത്തിച്ച് പ്രശംസിക്കാറുണ്ട്. മധ്യപ്രദേശിലെ ഹാർദ ജില്ലയിലെ ഒരു കൂട്ടം ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ നടത്തുന്ന മാലിന്യ നിർമ്മാർജ്ജന ശ്രമങ്ങളെ അദ്ദേഹം അനുമോദിച്ചിരുന്നു. മാലിന്യം വാങ്ങുന്നതിനും വിൽക്കുന്നതിനും മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ബംഗളൂരുവിലെ ന്യൂ ഹൊറൈസൺ സ്കൂളിലെ 5 വിദ്യാർത്ഥികളെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിക്കുകയുണ്ടായി. ICICC ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, XLRI, ജംഷഡ്പൂർ, IIM ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥാപനങ്ങളും ശുചീകരണ ദൗത്യങ്ങൾ സംഘടിപ്പിക്കുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അന്താരാഷ്ട്ര അഹിംസാ ദിനം കൂടിയായി ലോകം ആചരിക്കുന്ന മഹാത്മാവിന്റെ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.